ഒരു വിദ്യാഭ്യാസ നയം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ പരിശോധിക്കണം? നിലവിലെ സാഹചര്യവും അതിലേക്ക് എത്തിച്ചേരുന്ന വഴികളും വിശകലനം ചെയ്യണം. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് ആത്യന്തികമായി നേടേണ്ടതെന്ന് പരിശോധിക്കണം. അതിലേക്ക് എത്താനുള്ള വഴികളൊക്കെ പരിശോധിക്കണം. അതിനുവേണ്ട റിസോഴ്സ് ഒക്കെ കയ്യിലുണ്ടോ എന്നൊക്കെ അറിയണം. പിന്നെ നമ്മുടെ രാജ്യത്താണെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും സംസ്കാരവും താല്പര്യവും ഒക്കെ നോക്കിക്കൊണ്ട് ചെയ്യേണ്ട ഒരു പദ്ധതിയാണിത്. നവ വിദ്യാഭ്യാസ നയരേഖയിലെ സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രധാന നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ഈ സീരീസിലെ അവസാന വീഡിയോ ആണിത്. പുതിയ നയരേഖയിൽ പറയാതെ പോയ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ത്യയില് അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് സിവിലൈസേഷൻ രൂപം കൊണ്ട കാലം തൊട്ട് തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നിലവിൽ നിന്നിരുന്നു. വരേണ്യർക്ക് മാത്രം പ്രാപ്യമായിരുന്ന അക്കാലത്തെ വിദ്യാഭ്യാസ രീതി ബ്രാഹ്മണരായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. ബുദ്ധിസത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാ ജാതിയിൽപ്പെട്ടവരെയും പരിഗണിച്ചിരുന്നു. മുഗൾ വിദ്യാഭ്യാസ കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ മദ്രസകളും മക്ബകളും വഴി വിദ്യാഭ്യാസം വ്യാപിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിവിധ ഡൈനാസ്റ്റികളും പല രീതിയിലുള്ള വിദ്യാഭ്യാസ നയം പിന്തുടർന്നെങ്കിലും ആധുനിക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പൊതുവെ നോക്കിയാൽ കാണാം. ബ്രിട്ടീഷ് ഭരണകാലത്താണ് സ്കൂൾ സമ്പ്രദായത്തിന് ഒരു രൂപം വരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രോത്സാഹനത്തോടെ ക്രിസ്തീയ സഭകളുടെ കീഴിൽ മിഷണറി സ്കൂളുകൾ വഴി ആണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപകമായത്. 1813 കമ്പനി വിദ്യാഭ്യാസത്തിന് 100,000 രൂപ മാറ്റിവെച്ചു. ഈ OBC വിഭാഗക്കാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട രീതിയിലും ദളിത് വിഭാഗങ്ങൾക്ക് ചുരുങ്ങിയ രീതിയിലുമാണ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത്. ഗവേഷകനായ വിനിൽ പോൾ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിലാണ് ഇങ്ങനെ പറയുന്നത്, കേരളത്തിലെ സഭാ സ്കൂളുകളിലും കോളേജുകളും ദളിതര് ഭയങ്കര വലിയ വിവേചനം നേരിട്ടിരുന്നു എന്ന്. അവിടെ ദീർഘകാലത്തെ സമരത്തിന്റെയും അപേക്ഷയുടെയും ഫലമായിട്ടാണ് ചെറിയ രീതിയിലെങ്കിലും വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചു തുടങ്ങിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 1800കളുടെ മധ്യത്തിലാണ് ബ്രിട്ടീഷുകാരനായ മെക്കാളെ ഔദ്യോഗികമായിട്ട് വിദ്യാഭ്യാസത്തിനൊരു രൂപം നിശ്ചയിക്കുന്നത്. പഠനം സംസ്കൃതത്തിൽ വേണമെന്ന ബ്രാഹ്മണരുടെ ആവശ്യമൊന്നും വകവയ്ക്കാതെ അദ്ദേഹം ഇംഗ്ലീഷിനു മാത്രം പ്രാധാന്യം നൽകിയിരുന്നു. 1854 ചാൾസ് വുഡിന്റെ വുഡ്സ് ഡെസ്പാച്ച് ആണ് അടുത്തൊരു പ്രധാനപ്പെട്ട നയം. ഈ സർവകലാശാലകൾ ആരംഭിക്കുന്നതും ഇന്ത്യൻ ഭാഷകളിൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതും സ്കൂൾ വിദ്യാഭ്യാസം വ്യാപകമാവുകയും ചെയ്തത് ഈ നയത്തോടുകൂടിയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാകാട്ട എന്നും വുഡ്സ് ഡെസ്പാച്ച് അറിയപ്പെടുന്നുണ്ട്. 1920കളിലാണ് ദേശീയ തലത്തിലൊരു വിദ്യാഭ്യാസ സമിതി രൂപം കൊള്ളുന്നത്. ഈ സമിതിയുടെ പണി ഉപദേശിക്കൽ മാത്രമായിരുന്നു. സെൻട്രൽ എഡ്യൂക്കേഷണൽ അഡ്വൈസറി ബോർഡ് എന്ന് ഇത് അറിയപ്പെട്ടു. ഒരു നൂറ്റാണ്ടിനിപ്പുറവും അത് പ്രവർത്തനക്ഷമമാണ്. ഏറെക്കുറെ അപ്രസക്തമായി തുടങ്ങി അതിന്റെ നിലനിൽപ്പെങ്കിലും സ്വാതന്ത്ര്യത്തിന്റെ തൊട്ട് മുൻപ് വന്ന റിപ്പോർട്ട് ഓഫ് സർജൻ കമ്മീഷൻ ഓൺ പോസ്റ്റ് വാർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ അഥവാ സർജൻ സ്കീം ഒരു ആധുനിക രാജ്യത്തിന് വേണ്ട നയം മുന്നോട്ട് വെച്ചു. 5-ാം ക്ലാസ് വരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകണമെന്നും 1984 രാജ്യത്ത് എല്ലാവർക്കും സാക്ഷരത ഉറപ്പുവരുത്തണമെന്നും സ്കീമിലുണ്ടായിരുന്നു. ഹൈസ്കൂളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയ ഈ നയം പിന്നീട് വെളിച്ചം കണ്ടിട്ടില്ല. സ്വാതന്ത്ര്യം ലഭിച്ച് 60 വർഷത്തിനിപ്പുറമാണ് നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസം എന്നത് അവകാശമായിട്ട് പ്രഖ്യാപിച്ചത്. നിയമം പാസായി 10 വർഷത്തിനിപ്പുറവും സെക്കൻഡറി തലത്തിൽ 78% എൻറോൾമെന്റ് നമുക്ക് നേടാനായിട്ടുള്ളൂ. ഭരണഘടന രൂപീകരിക്കുമ്പോൾ വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമായിരുന്നു. ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഓഫ് ഇന്ത്യയിൽ 14-ാം വയസ്സ് വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്നുണ്ട്. 2002 അത് നിർബന്ധിതവും സൗജന്യവും എന്നായി. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ നയം തയ്യാറാക്കപ്പെടുന്നത് 1968. അതിനു മുൻപേ 48 ഡോക്ടർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, 52 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ മുതലിയാർ കമ്മീഷൻ, 1966 ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ കോത്താരി കമ്മീഷൻ എന്നിവ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ആദ്യ രണ്ട് കമ്മീഷനുകളും പ്രത്യേക മേഖലയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ കോത്താരി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ചായിരുന്നു പഠിച്ചത്. കോത്താരി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ആദ്യത്തെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെടുന്നത്. 14 വയസ്സുവരെ സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്നും GDPയുടെ 6% വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കണമെന്നും
ആദ്യ നയത്തിൽ ഉണ്ടായിരുന്നു. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിലും ഈ 6% കണക്ക് നമുക്ക് കാണാൻ പറ്റും. ത്രിഭാഷ പദ്ധതി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അന്നാണ്. കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും കാലക്രമേണ അത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും തമിഴ്നാട് പല നഖവും ഉപയോഗിച്ച് അതിനെ എതിർത്തിട്ടുണ്ട്. ഇന്നും തമിഴ്നാട്ടിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഹിന്ദി പഠിപ്പിക്കുന്നില്ല. പുതിയ നയത്തിലും ത്രിഭാഷ പദ്ധതി ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്താണ് ഭരണഘടന തിരുത്തപ്പെടുകയും വിദ്യാഭ്യാസം സംസ്ഥാന വിഷയത്തിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറുന്നത്. അന്നുതൊട്ട് വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രീകരണം പല രൂപങ്ങളിലായിട്ട് നമ്മൾ കണ്ടു. മാനവ വിഭവശേഷി മന്ത്രാലയത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്ത ഇപ്പോഴത്തെ നയത്തിൽ അത് തീവ്രമായി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. 79 ആദ്യ കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകരിക്കപ്പെട്ടു. അവർ പുതിയ നയം തയ്യാറാക്കിയെങ്കിലും ഇത് അംഗീകരിക്കപ്പെടുന്നതിന് മുന്നേ സർക്കാർ നിലംപതിച്ചു. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് 1986 അന്നാണ് 2-ാമത്തെ വിദ്യാഭ്യാസ നയം ഇറങ്ങുന്നത്. പെൺകുട്ടികൾ, ദളിത് ആദിവാസി വിഭാഗങ്ങൾ, അവരൊക്കെ നേരിടുന്ന വിവേചനം ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നയം ലക്ഷ്യമിട്ടിരുന്നു. സ്കൂൾ ഡ്രോപ്പ് ഔട്ടായി പോകുന്നവർക്ക് അനൌദ്യോഗിക വിദ്യാഭ്യാസം, അഡൽട്ട് വിദ്യാഭ്യാസം, ഓപ്പൺ വിദൂര വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നയരേഖ പ്രാധാന്യം നൽകിയിരുന്നു. പ്രൈമറി വിദ്യാലയങ്ങൾ നവീകരിക്കാൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി തയ്യാറാക്കിയ നയരേഖ, സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ വൊക്കേഷണൽ കോഴ്സുകൾ പ്രത്യേക സ്ട്രീമാക്കി, അതിനു പുറമെ 8-ാം തരം കഴിഞ്ഞവർക്കും വൊക്കേഷൻ ട്രെയിനിങ് നൽകി. 2020 പുതിയ നിയമം അനുസരിച്ച് 6-ാം ക്ലാസ് മുതൽ ബാഗില്ലാത്ത ഒരു ദിവസം എന്ന പേരിൽ വൊക്കേഷണൽ പരിശീലനം നൽകാൻ പദ്ധതി ഉണ്ടല്ലോ. 86 നയരേഖയുടെ തുടർച്ചയായാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്രീകരണം ആരംഭിക്കുന്നത്. NCERTയുടെ മുൻ ഡയറക്ടർ ഒരു ലേഖനത്തിൽ അഭിപ്രായപ്പെടുന്നത്, 86 നയരേഖ പ്രാദേശിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നുവെന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്നാണ്. 2020 നയത്തിൽ ഗവേഷണം അടക്കം സകലതും ദേശീയ തലത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇനിയും രൂപം വ്യക്തമായിട്ടില്ലാത്ത ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് തയ്യാറാക്കി നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ കമ്മീഷനും മറ്റൊന്നല്ല സൂചിപ്പിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിലും ചെറിയ രീതിയിൽ ദേശീയവത്കരണത്തിന്റെ ഭാവങ്ങൾ കാണാനാവുന്നുണ്ട്. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തിന്റെ ശക്തി അതിന്റെ നടത്തിപ്പിലെ വികേന്ദ്രീകരണമാണ്. ഒരു സ്കൂൾ ആ നാടിന്റെ സ്വത്താണ്. നാട്ടുകാരും പ്രാദേശിക ഭരണകൂടവും PTAയും ചേർന്ന് സ്കൂളിനെ കരുത്തുറ്റതാക്കുന്നു. അത് നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ സ്കൂളിന്റെ പതനമായിരിക്കും കാണുന്നത്. 1992 വിദ്യാഭ്യാസ നയം ഒന്ന് പുതുക്കി റിവൈസ്ഡ് പോളിസി ഫോർമുലേഷൻ പുറത്തിറക്കി. ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കാലമായിരുന്നു അത്. അവ വിദ്യാഭ്യാസത്തിലും പ്രതിഫലിച്ചിരുന്നു. വ്യാപകമായ സ്വകാര്യവൽക്കരണം കിടമത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു. മികച്ച വിദ്യാഭ്യാസം എന്നത് പണം കൊടുത്തു നേടണമെന്നായി സാഹചര്യം. അതിന് വിപരീതമായി നിന്നത് സർക്കാർ നിയന്ത്രിത സർവകലാശാലകൾ മാത്രമായിരുന്നു. എന്നാല് അവയ്ക്കും ഇന്ന് പിടിച്ചു നിൽക്കാനാവാത്തൊരവസ്ഥയുണ്ട്. പ്രവർത്തനത്തിനുള്ള പണം കലാലയങ്ങൾ സ്വയം കണ്ടെത്തണമെന്നുള്ള UGC തിട്ടൂരം കാരണം ഫീസ് വർഷാവർഷം കുത്തനെ ഉയർത്തുകയാണ്. കുട്ടികളുടെ കോഷൻ ഡിപ്പോസിറ്റ് പോലും സർവകലാശാലകൾ തട്ടിപ്പറിക്കുന്നുണ്ട് ചില സ്ഥലത്ത്. ആരംഭത്തിലെ സർവകലാശാലകൾക്കുണ്ടായിരുന്ന അക്കാദമിക ഓട്ടോണമി കാര്യമായിട്ട് തന്നെ വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. പണം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട UGC എന്ത് പഠിപ്പിക്കണമെന്ന് സർവകലാശാലകളോട് ആജ്ഞാപിക്കുന്ന ഒരവസ്ഥയായിരിക്കുന്നു. കലാലയത്തിന് പണം വേണമെങ്കിൽ അവരുടെ ക്രൈറ്റീരിയ പിന്തുടരണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് സർവകലാശാലകളെ UGC വരുതിയിലാക്കിയിട്ടുള്ളത്. ഇന്ന് ഒരു ഡിഗ്രി പരീക്ഷ വേണ്ടെന്ന് വെക്കാൻ പോലും സർവകലാശാലകൾക്ക് അധികാരമില്ലെന്നാണ് UGC പറയുന്നത്. വിവിധ സമിതികളിലൂടെ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന ഉന്നത വിദ്യാഭ്യാസത്തെ ഒറ്റ സമിതിയിലേക്ക് ചുരുക്കുക അഥവാ കൂടുതൽ കേന്ദ്രീകൃതമാക്കുക എന്നാണ് സർക്കാർ ചെയ്യുന്നത്. സംസ്ഥാനങ്ങളോടോ പാർലമെന്റിനോടോ പോലുമോ ആലോചിക്കാതെയാണ് നയരേഖ തയ്യാറാക്കപ്പെട്ടത് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ പുറകോട്ട് നയിക്കുന്ന സാമൂഹിക വിവേചനത്തെ കുറിച്ച് നയരേഖ ഒന്നും തന്നെ പറയുന്നില്ല എന്ന് JNU പ്രൊഫസർ പ്രഭാത് പട്നായിക് പറയുന്നുണ്ട്. നയത്തെ കുറിച്ച് പഠിക്കാൻ കേരളം തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. രാജ്യത്തിലെ പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം അപ്രാപ്യമാക്കുന്നതാണ് പുതിയ വിദ്യാഭ്യാസ
നൈരേഖ എന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കളും പറയുകയുണ്ടായി. ജാതീയവും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാത്തരം പിന്നോക്കാവസ്ഥയും അസമത്വവും ഊട്ടിയുറപ്പിക്കുന്ന ഈ നയം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. റിസർവേഷനെ കുറിച്ച് മൗനം പാലിക്കുന്ന റിപ്പോർട്ട് സാമൂഹിക നീതി ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ മുന്നോട്ട് വയ്ക്കുന്നില്ല. സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ യാതൊരു ബാധ്യതയുമില്ലാത്ത സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് രാജ്യത്തെ ദളിതരും ആദിവാസികളും ഒബിസിക്കാരും മുസ്ലിങ്ങളുമായിരിക്കും. തൊഴിൽ സുരക്ഷ ഇല്ലാതാക്കുക എന്നത് ഈ സാമ്പത്തിക ക്രമത്തിന്റെ മറ്റൊരു ഘടകമാണ്. പുതിയ നയത്തിലും ഇത് കാണാൻ സാധിക്കും. താൽക്കാലിക നിയമനങ്ങളും കഴിവിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനക്കയറ്റവുമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളുടെ സ്വാധീനം കലാലയങ്ങളിൽ തുടരും എന്നതുകൊണ്ട് തന്നെ കഴിവ് അളക്കപ്പെടുന്നത് ഏത് അളവുകോൽ വെച്ചാകുമെന്ന് വ്യക്തമാണല്ലോ. 2005 ദേശീയ നോളജ് കമ്മീഷൻ ഓട്ടോണമിക്ക് വേണ്ടി വലിയ രീതിയിൽ വാദിച്ചിരുന്നു. പുതിയ നയവും ഓട്ടോണമിയെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഗ്രേഡഡ് ഓട്ടോണമി ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൽ വലിയ സ്വകാര്യവൽക്കരണത്തിനും സാമാന്യ നീതിയുടെ നിഷേധത്തിനുമാണ് വഴിവെക്കുന്നതെന്ന് ഡൽഹി സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ മായ ജോൺ അഭിപ്രായപ്പെടുകയുണ്ടായി. ആധുനിക സമൂഹത്തിന് വേണ്ട വിദഗ്ധരെ ഉണ്ടാക്കുക എന്നതാണ് ആഗോളതലത്തിൽ തന്നെ വിദ്യാഭ്യാസം ശ്രമിക്കുന്നതെന്നും നല്ല ഭാവി സമൂഹം സൃഷ്ടിക്കുക എന്നതല്ല എന്നും വിദ്യാഭ്യാസ ചിന്തകൻ കൂടിയായ ഡോക്ടർ കെ എൻ ഗണേഷ് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് മൂലധന ശക്തികളുടെ താല്പര്യമാണ്. കേവലമായ സാങ്കേതിക വൈദഗ്ധ്യമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതേ വിമർശനമാണ് പുതിയ നയത്തെക്കുറിച്ചും പ്രഭാത് പട്നായിക് സമിതിയും മുന്നോട്ട് വയ്ക്കുന്നത്. പണമുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മനം പോലെ ഓട്ടോണമി. ഒറ്റ അധ്യാപകനോ വിദ്യാർത്ഥിയോ ഇല്ലാത്ത ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പരമോന്നത സ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് പദവി. മികച്ച ഗവേഷണങ്ങൾ നടക്കേണ്ട, ജനാധിപത്യ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കേണ്ട, സോഷ്യൽ ജസ്റ്റിസ് പുലർത്തേണ്ട സർക്കാർ സംവിധാനങ്ങൾ കേന്ദ്രത്തിന്റെ വാലും തുമ്പിൽ. നാഷണൽ ഇൻട്രസ്റ്റ് പോലുള്ള വിഷയങ്ങളിലേക്ക് മാത്രം ഗവേഷണം ചുരുങ്ങുന്നു. അങ്ങനെ എന്തൊക്കെ നടക്കരുതോ അതെല്ലാം നടക്കുന്ന ഇടമായി ഉന്നത വിദ്യാഭ്യാസ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ നയം മന്ത്രിസഭ അംഗീകരിച്ചതിന്റെ ദിവസങ്ങൾക്ക് മുൻപാണ് അക്കാദമിക സ്വാതന്ത്ര്യത്തിന്റെ സൂചിക പുറത്തു വന്നത്. 1.352 മാർക്ക് നേടിയ ഇന്ത്യ സൗദി അറേബ്യയ്ക്കും ലിബിയയ്ക്കുമൊപ്പമാണ് റാങ്ക് ചെയ്യപ്പെട്ടുള്ളത്, പാകിസ്ഥാനും പുറകില്. കഴിഞ്ഞ 5 രാജ്യം പുറകോട്ട് പോയെന്നും റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. അധ്യാപകർക്ക് ആനുകാലിക വിഷയങ്ങളിൽ സ്വതന്ത്ര നിലപാട് പറയാനാവുന്ന സ്വാതന്ത്ര്യം രാജ്യത്ത് കുറഞ്ഞു വരികയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 68 നയത്തില് അധ്യാപകർക്ക് സ്വതന്ത്രമായിട്ട് ഗവേഷണം നടത്താനുള്ള അധികാരം ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ അവർക്ക് ദേശീയവും അന്തർദേശീയവുമായ വിഷയങ്ങളിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും പറയുന്നത് ഓർക്കുക. ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയുള്ളതാവണം വിദ്യാഭ്യാസം എന്ന് പലയാവർത്തി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന നയരേഖ ചരിത്രത്തോടെ എടുക്കുന്ന സമീപനം നാം മുമ്പ് പരിശോധിച്ചു കഴിഞ്ഞാണല്ലോ. പഴയകാലത്തെ ബ്രാഹ്മണിക് ലെഗസി മഹത്തായ പാരമ്പര്യമാണെന്ന, അഥവാ അതാണ് രാജ്യത്തിന്റെ യഥാർത്ഥ സംസ്കാരമെന്ന സംഘപരിവാറിന്റെ നയം തന്നെയാണ് ഈ രേഖയിലും പിന്തുടരുന്നത്. യാതൊരു ശാസ്ത്രീയ തെളിവുകളും ഇല്ലാതെ പാരമ്പര്യത്തിൽ അഭിരമിക്കുകയാണ് രേഖ. ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ സ്വതന്ത്ര അന്വേഷണങ്ങളും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇല്ലാതാക്കുന്നതാണ് ഈ നിർദ്ദേശങ്ങളെന്ന് പ്രഭാത് പട്നായിക് സമിതി പറയുന്നുണ്ട്. ഹിന്ദുത്വ കോർപ്പറേറ്റ് സഖ്യത്തിന്റെ ലോക കാഴ്ചപ്പാടാണ് നയരേഖ മുന്നോട്ട് വയ്ക്കുന്നത്. ആധുനിക രാജ്യത്തെ കെട്ടിപ്പടുക്കുക എന്നതിൽ നിന്നും നവ ഉദാരവത്കരണത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതായി മാറി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രാദേശികമായ താല്പര്യങ്ങൾ പരിഗണിക്കപ്പെടുക പോലും ചെയ്യാത്ത നയത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ അധീന ഡേസി, ടീച്ചിംഗ് ടെക്സ്റ്റ്.